സ്ത്രീയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്ത്യർ 10:1-5 ഭാഗം ഒറ്റ വാക്യമായി കാണപ്പെടുന്നു. ഇതിലൂടെ കൊരിന്തിലെ വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പ് സ്ലീഹ നൽകുന്നു. ഇസ്രായേൽ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണല്ലോ പുറപ്പാട്. അത് അവരെ ഓർമ്മപ്പെടുത്തുന്നു. അതിലെ 3 ഘടകങ്ങളെ, പുതിയ നിയമസഭയിലെ 3 ഘടകങ്ങളുമായി സ്ലീഹ ബന്ധിപ്പിക്കുന്നുണ്ട്. മേഘത്തിന് കീഴിൽ യാത്ര ചെയ്തു, ചെങ്കടൽ കടന്നു, കനാനിലെത്തി. അത് യേശുക്രിസ്തുവിലൂടെ മനുഷ്യൻ ലഭിച്ച രക്ഷയുടെ പ്രതീകമാണ്. ആ യാത്രയിൽ അവർ ഭക്ഷിച്ച ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും, അതായത് പാറയിൽ നിന്നുള്ള വെള്ളം, യേശുക്രിസ്തു അന്ത്യത്താഴമധ്യേ കൽപ്പിച്ചു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. അവർ മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ മരിച്ചു പോകുമെന്നായപ്പോൾ മന്നായും വെള്ളമില്ലാതെ ക്ലേശിപ്പർ പാറയിൽ നിന്നുള്ള വെള്ളവും ലഭിച്ചതും അല്പകാലത്തേക്കാണ്, അവരെ ജീവൻ നിലനിർത്തുവാനായിട്ടാണ്. വിശുദ്ധ കുർബാനയാകട്ടെ അനശ്വരതയുടെ ഔഷധവും മരണത്തിനെതിരായുള്ള മറുമരുന്നുമാണെന്ന് അന്ത്യോക്കിലെ വിശുദ്ധ ഇഗ്നാത്യോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവരെ അനുഗമിച്ച പാറ ഹോറേബിലെ പാറയും കാദേശിലെ പാറയും ഒന്നു തന്നെയായിരുന്നുവെന്നും അവരെ യാത്രയിൽ ആ പാറ അവരെ അനുഗമിച്ചതായും യഹൂദ ഐതിഹ്യമുണ്ട്. ആ പാറ ക്രിസ്തുവാണെന്ന് വിശുദ്ധ പൗലോസ് വ്യാഖ്യാനിക്കുന്നു. വിശുദ്ധ കുർബാനയെ ശോശപ്പ ആഘോഷിക്കുമ്പോൾ കാർമീൻ ഉരുവിടുന്ന പ്രാർത്ഥനയിൽ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ജനം നൽകിയ പാറയായും നമ്മുടെ കർത്താവിന്റെ കബറിടത്തിൽ അടയ്ക്കപ്പെട്ട പാറയായും ശോശപ്പായി അനുസ്മരിച്ച് ചൊല്ലുന്നു. ദൈവിക സംരക്ഷണം ലഭിച്ച ഇസ്രായേൽക്കാരിൽ മിക്കവരും കാണാൻ ഭാഗ്യമുണ്ടാകാതെ മരുഭൂമി വെച്ച് മരണമടഞ്ഞു. അവരുടെ ഗതി ഗുരുന്തീർക്കും ഉണ്ടാകാതിരിക്കുവാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ സ്നാനമേറ്റ് വിശുദ്ധ കുർബാനയിൽ ക്രമമായി അനുഭവിച്ച് ജീവിക്കുന്നവരിൽ ചിലരും ക്രിസ്തീയ പ്രവർത്തകർ, സ്ഥാനങ്ങൾ വഹിക്കുന്നവർ എന്നീ നിലയിൽ ധാടിയും മോടിയും അണിഞ്ഞു നടക്കുന്നവരും ഇന്നത്തെ വിശ്വാസികളിൽ ചിലരും സ്വർഗീയ കനാനിൽ എത്താതെ നശിച്ചു പോകാൻ ഇടയില്ലേ എന്ന് ചിന്തിക്കണം. കൊരിന്തരോടൊപ്പം എല്ലാവർക്കും ഇത് താക്കിയതല്ലേ? എല്ലാവർക്കും ഇത് ബാധകമല്ലേ? ഈ വിശുദ്ധ നോമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ച് സമർപ്പിക്കപ്പെട്ടതായ നമുക്കൊരു പുതിയ ജീവിതം നയിക്കാം. പുതുവർഷം കൃപ നിറഞ്ഞതായി തീരുവാൻ അത് നന്നാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.